എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. കൊയിലാണ്ടി പന്തലായനി ബ്ലോക്കിലെ തദ്ദേശ സ്വയംഭരണ വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ അഴിമതിക്കെതിരെ വിജിലൻസ് അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ജൻ അഭിയാൻ കേന്ദ്ര ഭാരതാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. പാവപ്പെട്ടവരിൽ നിന്നും വൻകിടക്കാരിൽ നിന്നും കോൺട്രാക്ടർമാരുടെ കൈകളിൽ നിന്നും കൈക്കൂലി ആവശ്യപ്പെടുന്നത് പകൽ പോലെ വ്യക്തമായ സത്യമാണ്. ഇത്രയും അഴിമതി ആരോപണങ്ങൾ ഉണ്ടായിട്ടും സർക്കാർ ഭാഗത്തു നിന്നും ഇദ്ദേഹത്തിനെതിരെ യാതൊരു നടപടികളും ഉണ്ടാകുന്നില്ല. ഇയാൾക്കു വേണ്ടി ഇടപെടുന്ന മറ്റൊരു അസിസ്റ്റന്റ് എഞ്ചിനീയർ കൊയിലാണ്ടി മുനിസിപ്പാലിറ്റിയിലുണ്ട്. ഇവർക്കെതിരെ കർശനമായ നടപടികൾ സ്വീകരിക്കണമെന്നും ഇവരുടെ ധനസമ്പാദനത്തെക്കുറിച്ചും സ്വത്തുവിവരങ്ങളെക്കുറിച്ചും വിജിലൻസ് അന്വേഷിക്കണമെന്നും ജൻ അഭിയാൻ കേന്ദ്ര ഭാരത് ആവശ്യപ്പെട്ടു. രാജ്യം ഇന്ന് ഒരു ഡിജിറ്റൽ ഭരണകൂടമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം വിരൽത്തുമ്പിൽ ഒതുങ്ങുന്ന, എല്ലാം കേന്ദ്രീകൃത മൂലധനത്തിൽ ഒതുങ്ങുന്ന, ജനാധിപത്യത്തെ പാടെ കശാപ്പ് ചെയ്യുന്ന നമ്മുടെ നാടിൻ്റെ മഹാത്മാഗാന്ധിയും നെഹ്റുവും പട്ടേലും അതേപോലെ സുഭാഷ് ചന്ദ്രബോസുമുള്ള എണ്ണിയാലൊടുങ്ങാത്ത ധീര ദേശാഭിമാനികളും സ്വാതന്ത്ര്യസമര സേനാനികളും വിപ്ലവകാരികളും EMS പോലുള്ള, AKG പോലുള്ള, കൃഷ്ണപിള്ളയെ പോലുള്ള എത്രയോ കരുത്തരായ വിപ്ലവകാരികളും ഉണ്ടാക്കിയ ഈ മണ്ണിൻ്റെ ജനാധിപത്യ സംസ്കാരവും നന്മകളും ഗുണങ്ങളും എല്ലാം തകർത്ത് തരിപ്പണമാക്കുന്ന രീതിയിലുണ്ടാവുന്ന ഒരു കോർപ്പറേറ്റ് ഇടപെടലുകളാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഫലത്തിൽ നമ്മുടെ നാട് ആർക്കും തന്നെ ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് എത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മാർച്ചും ധർണയും ജൻ അഭിയാൻ കേന്ദ്ര ഭാരത് സംസ്ഥാന ചെയർമാൻ രാംദാസ് വേങ്ങേരി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് പപ്പൻ ചേലിയ അധ്യക്ഷത വഹിച്ചു. ശിവരാജ് കാരപ്പറമ്പ്, KV സുരേന്ദ്രൻ, റഫീഖ് പൂക്കാട്, ബ്രഹ്മാനന്ദൻ കൊയിലാണ്ടി എന്നിവർ സംസാരിച്ചു. അവാർഡുകളും ഒരുപാട് ഗവൺമെന്റിന് ഒരുപാട് പ്രോത്സാഹനം കിട്ടിയ ഒരു മുനിസിപ്പാലിറ്റിയാണ് കൊയിലാണ്ടി മുനിസിപ്പാലിറ്റി. ഈ മുനിസിപ്പാലിറ്റിയിലെ MA അവിടുത്തെ AE അടക്കമുള്ള അഴിമതിയിലുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പറയാനുണ്ട്. ഒരുപാട് രേഖകൾ ഞങ്ങൾക്ക് ഉന്നതമായ അടിയന്തരമായ ഉദ്യോഗസ്ഥന്മാരെ മുന്നിൽ ഞങ്ങൾ ഹാജരാക്കാനുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇതിനെ വളരെ വ്യക്തമായിട്ട് തുറന്നു കാണിക്കുമെന്നതിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് ബന്ധപ്പെട്ട അധികാരികളോട് പറയുന്നു, ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരോട് പറയുന്നു, അഴിമതിയും കൈക്കൂലിയും നിർത്താനുള്ള സംവിധാനം നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല എങ്കിൽ നിങ്ങൾ ഓർക്കണം, വന്ന വഴികളൊന്നും മറക്കരുത്. ചെരുപ്പ് മാലാണിഞ്ഞതും പല സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള പല പ്രശ്നങ്ങൾ ഉണ്ടായതും അഴിമതിക്കെതിരെ നിങ്ങളുടെ പിന്നെ പല അഴിമതികൾക്കെതിരെയും പലതരത്തിലുള്ള നടപടികൾ ഉണ്ടായത് നിങ്ങൾ മനസ്സിലാക്കണം. അതൊന്നും ഞങ്ങൾ അറിയാത്തവരല്ല. അതൊക്കെ വളരെ വ്യക്തമായിട്ട് അറിഞ്ഞിട്ടും അതിനെപ്പറ്റി മനസ്സിലാക്കിയിട്ടുമാണ് ഇത്തരത്തിലുള്ള ഒരു ജനകീയ പ്രസ്ഥാനം ഇത്തരത്തിലുള്ള സമരങ്ങളിലേക്കാകുന്നത്. അതുകൊണ്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ, ബന്ധപ്പെട്ട മേലാധികാരികൾ ഇത്തരത്തിലുള്ള ഞങ്ങൾ ഉന്നയിക്കുന്ന അഴിമതി ആരോപണത്തിനെതിരെയുള്ള ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്ന് മാത്രമാണ് ജനാഭിയാൻ കേന്ദ്ര ഈ ഒരു പ്രതിഷേധ തന്നെയിൽ കൂടി വരാൻ പറഞ്ഞിരിക്കുന്നത്. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്കറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.